കാട്ടുപന്നി ശല്യത്താൽ വിളകൾ നശിച്ച മനനന്ദ കർഷകൻ നെൽകൃഷി ഉപേക്ഷിച്ചു. മേലയാതിയടത്തെ നാരായണൻ നമ്പൂതിരിയാണ് കാട്ടുപന്നി ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ കൃഷി ഉപേക്ഷിച്ചത്. ചെറുതാഴം പഞ്ചായത്തിലെ മേലയാതിയടം പാടത്ത് 1.5 ഏക്കർ സ്ഥലത്താണ് നാരായണൻ നമ്പൂതിരി നെൽകൃഷി ഇറക്കിയത്. തരിശായി കിടന്ന ഭൂമി പാട്ടത്തിനെടുത്താണ് ഇവിടെ കൃഷിയൊരുക്കിയത്. അതിര, ഉമ എന്നീ നെൽവിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. നല്ല വിളവും ലഭിച്ചിരുന്നു. കൊയ്യാൻ പാകത്തിൽ തയ്യാറായപ്പോൾ പ്രതീക്ഷകളൊക്കെ താളം തെറ്റിച്ചാണ് പന്നിശല്യം രൂക്ഷമായത്. കൃഷിക്ക് സംരക്ഷണ തുണിവേലി കെട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. രാവന്തിയോളം പണിയെടുത്താണ് കൃഷിയൊരുക്കിയത്. രാത്രിയിൽ കൃഷിക്ക് കാവലിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും കാട്ടുപന്നിയുടെയും മയിലിന്റെയും ശല്യം രൂക്ഷമായതിനാൽ കൃഷിനാശം സംഭവിച്ചു എന്നാണ് കർഷകൻ നാരായണൻ നമ്പൂതിരി പറയുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പ്രാന്താണ്. അങ്ങനെയാണ് 10-40,000 രൂപ ചെലവഴിച്ചിട്ട് 1 ഏക്കറിലും മേലെ കൃഷി നടത്തിയത്. എന്ത് കാവലിരുന്നിട്ടും രാത്രി ആകുമ്പോൾ പന്നി വരും, കമ്പ്ലീറ്റ് കുത്തും. പകലാച്ചാലും മയിലിൻ്റെ ശല്യം, രാത്രി ആയാൽ പന്നീരെ ശല്യം, പുറത്തിറങ്ങാനാവില്ല കുറുക്കൻ ശല്യം. ഇതും കൊണ്ട് മൊത്തം എൻ്റെ ഒരു 40,000 രൂപ പോയി. എന്നെന്താ ചെയ്യുക? എല്ലാം ഈ കൊറോണ വന്ന പോലെ എല്ലാം ഈ കാലാവസ്ഥേൻ്റെ ഒരു പ്രകൃതിൻ്റെ ഒരു ദുരന്തം കണക്കൂട്ടിയിട്ട് അങ്ങ് പോയിക്കോളും. മറ്റിപ്പം തയ്യാൻ പറ്റും. കാട്ടുപന്നിയും മയിലും ചേർന്ന് വിളകൾ മുഴുവനായി നശിപ്പിച്ചു. ഇതിൽ മനംനൊന്താണ് 1.5 ഏക്കർ സ്ഥലത്ത് ഒരുക്കിയ നെൽകൃഷി ഉപേക്ഷിച്ചത്. ഏകദേശം 40,000 രൂപയുടെ നഷ്ടമാണ് കർഷകനായ നാരായണൻ നമ്പൂതിരിക്ക് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.